കുമാർ മുതുകുളത്ത് നിന്ന് വിളിക്കുകയാണ്. സന്തോഷ് കേൾക്കാമോ? ഈ വൈദ്യുതി തടസ്സം തന്നെയാണോ പ്രശ്നം? സാറെ, ഞാൻ സന്തോഷ് കുമാരൻ തമ്മിൽ മുതുകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എന്റെ പ്രശ്നം എന്ന് വെച്ചാല്, ഹലോ, ആ കേൾക്കാം, തുടരാം സന്തോഷ്. മുതുകുളത്ത് ഈ കറണ്ട് പവർ ഫുൾടൈം കറണ്ട് പോവുകയാണ്. അപ്പൊ കാരണം വെച്ചാൽ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾ ഒന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ഫുൾ ടൈം കറണ്ട് പോവുകയാണോ? പരാതിപ്പെട്ടിട്ട് യാതൊരു പരിഹാരവും ഇല്ല. മന്ത്രിക്ക് നേരിട്ട് കത്ത് നൽകി, ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു പറഞ്ഞു, ഇതെല്ലാം ചെയ്തിട്ടും അതിന് സ്ഥിരമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. മിനിസ്റ്റർ, ഈ ടോൾ ഫ്രീ നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണ് സന്തോഷ്, പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി. എത്രയാണ് ടോൾ ഫ്രീ നമ്പർ എന്ന് പറയും? 1912 അല്ല, 1912 ആണ് നമ്പർ. നിങ്ങൾ പിന്നെ അത് അപ്പൊ തെറ്റിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? അത് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തോ? നിങ്ങൾക്ക് വിശദമായ വിവരം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇല്ല, വിവരം ഒന്നും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയിട്ടില്ല. ഏ, അല്ല അല്ല മിനിസ്റ്റർ, സന്തോഷ് സന്തോഷ് പറഞ്ഞ നമ്പർ തന്നെയാണോ വിളിച്ചത്? അതോ മന്ത്രി വ്യക്തമാക്കുന്ന 1912 നമ്പറിലാണോ വിളിച്ചത്? അതിലാണ് ആദ്യം ഒരു വ്യക്തത വേണ്ടത്. 1912 നമ്പറിൽ തന്നെയാണ് വിളിച്ചത്. മന്ത്രിക്ക് ഞാൻ നേരിട്ട് കത്ത് വായിച്ചിരുന്നേ. ഓ, അപ്പൊ സന്തോഷ് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ് മിനിസ്റ്റർ. വിളിച്ചത് ആ നമ്പർ തന്നെയാണ്, 1912. ശരി, അത് കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. ഒരേ ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം എത്ര കംപ്ലയിൻറ്റുകളാണ് വരുന്നത്? അപ്പോൾ അതിൽ ബന്ധപ്പെട്ടവരുടെ മറ്റേ അറിയിച്ചിട്ടുണ്ടാവും, നടപടി എടുക്കാനുള്ള ശുപാർശ അടക്കം കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അത് തീർച്ചയായിട്ടും നോക്കാം, ഒന്നുകൂടി പരിശോധിക്കാം.